നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഇന്ന് ഗബ്രി ജാസ്മിൻ വിഷയമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം വളരെ ക്ലിയർ ആയിട്ട് എന്തായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ബിഗ് ബോസ് ലൈവിലൂടെയും എപ്പിസോഡുകളിലൂടെയും കണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയണം, കാരണം ഗബ്രി ജാസ്മിൻ വിഷയം ആയതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സി എന്താണെന്നറിയോ, ഇവരൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളു പോയിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക് ഷോ ആണ്, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫാൻ ഫൈറ്റ് ഷോ ആണ്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ അവർ ഗെയിം കളിക്കുന്ന സമയത്ത് അതിനേക്കാളും 3 ഇരട്ടി 10 ഇരട്ടി 100 ഇരട്ടി മടങ്ങുകളിൽ ഈ ഫാൻ ഗ്രൂപ്പുകൾ പുറത്തിരുന്ന് അടിപിടി ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ കഴിയുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അറിയില്ല, പലർക്കും പല രീതിയിൽ തോന്നുമായിരിക്കാം, ഇപ്പോൾ ജാസ്മിനെ എതിർത്തു മറ്റൊരു സപ്പോർട്ട് ചെയ്യുന്നവർ തോന്നുമായിരിക്കാം. പക്ഷേ കഴിയുന്നു നമ്മൾ ഈ സീസൺ റിവ്യൂ ചെയ്ത സമയത്ത് ഒരാളുടെ പക്ഷം പിടിക്കാതെ പല കാര്യങ്ങളും എല്ലാവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു വിഭാഗത്തിന് മാത്രം, ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ആൾക്കാർ പറയും ജാസ്മിനെ അല്ലാണ്ട് താത്തിക്കെട്ട് സംസാരിച്ചെന്ന് പറയും, പക്ഷേ അത് സിറ്റുവേഷൻസ് ഉണ്ടായതുകൊണ്ടാണ്, അല്ലാണ്ട് വെറുതെ നമ്മൾ പറഞ്ഞ കാര്യമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി നിലനിർത്തിയിട്ട് ഇപ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്ന വന്നിരിക്കുന്ന സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ല ഇതിനുള്ളിൽ കൂടെ മറ്റേ ഈ ലൈവ് ഹോട്ട്സ്റ്റാർ ലൈവിൽ അല്ലെങ്കിൽ എപ്പിസോഡിലൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും കാര്യങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഉള്ളിൽ നിന്ന് ഇത്രയധികം സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ച ആൾക്കാരൊക്കെ പുറത്ത് വന്നതിന് ശേഷം ഭയങ്കര ജോയിൻ്റ് ആയിട്ട് ഭയങ്കര കമ്പനിയായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, പ്രശ്നം വേണ്ട, അവർ നല്ല രീതിയിൽ തന്നെ പോകട്ടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ഇട്ട ആൾക്കാർക്കും കാര്യങ്ങളൊന്നും പരസ്പരം കാര്യങ്ങളൊന്നും അറിയില്ല, അവർക്കൊന്നും അറിയില്ല. അവർ ആളെ സപ്പോർട്ട് ചെയ്യുന്നു, അതുകൂടെ കഴിഞ്ഞ് പോയി പിരിഞ്ഞു പോകുന്നു അല്ലേ. പക്ഷേ ഇത് ബാക്കി വരുന്ന സംഭവം എന്താണെന്നറിയോ, ഈ റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ബാക്കി വരുന്നു. കാരണം വെച്ചാൽ നമ്മൾ പറയുന്ന വിഷയങ്ങളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നത്, യൂട്യൂബിൽ കടന്ന് കളിക്കുന്നത്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഫാൻ ഫൈറ്റ് ഷോ ആണ്, ഒരു ടോക്സിക് ഷോ ആണ്. ഇതിന് പുറകിൽ ഒരുപാട് ഹെയ്റ്റ് ഉണ്ട്. നമുക്ക് ഒരാളുടെ പക്ഷം നമ്മൾ പിടിക്കുക അല്ലെങ്കിൽ ഒരാളുടെ പക്ഷം പിടിക്കില്ല, ഒരാളുടെ കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാത്ത, അതിനെ ഇഷ്ടപ്പെടാത്ത, അതിനോട് എതിർപ്പ് തോന്നുന്ന വേറൊരു വിഭാഗം ഉണ്ടായിരിക്കും. ആ വിഭാഗം നമുക്ക് ഭയങ്കരമായിട്ട് ഹെയ്റ്റേഴ്സായിട്ട് ഫീൽ ചെയ്യും, ഹെയ്റ്റേഴ്സായിട്ട് തോന്നും. കാരണം എനിക്ക് പേഴ്സണലി കുറച്ച് മെസ്സേജസ് വന്നതിൻ്റെ ബേസിലാണ് പറയുന്നത്, നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള മെസ്സേജ്. ഐ ക്യാൻ ഹാൻഡിൽ ദിസ്, നോ പ്രോബ്ലം കേട്ടോ. എനിക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാത്ത കുഴപ്പമില്ല, നിങ്ങളുടെ അഭിപ്രായമാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊരു ഫാൻ ഫൈറ്റ് ഷോ ആയതുകൊണ്ടും ഇത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടും അൾട്ടിമേറ്റ്ലി ഈ റിവ്യൂവേഴ്സാണ് ചോദ്യം ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ ഇതിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കായിരിക്കും, ഇവന് മോശം പറഞ്ഞവരെ അതാക്കും, ഇങ്ങനെതായിരിക്കും. ഇറങ്ങാൻ ബിഗ് ബോസ് ഷോ കഴിയാൻ കാത്തിക്കട്ടെ, അവന് അത് കൊടുക്കാം ഇവനത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും പല രീതിയിൽ കമൻസിൽ വന്നിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. പേഴ്സണൽ മെസ്സേജസിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇവരെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ ഇതൊക്കെ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞതറിയോ, നമ്മൾ ഈ അവസാനം നമ്മൾ ഈ റിവ്യൂ ചെയ്ത സംഗതികൾ ഇവിടെ ബാക്കിയേ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ, ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ നമ്മൾ എന്താണോ കാണുന്നത് അതാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ലൈവിൽ നടക്കുന്ന സമയത്തും ജാസ്മിനും ഗബ്രിയും വളരെ സ്ട്രോങ്ങായിട്ട് രണ്ടാളും കൂടി അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദോഷമില്ല, അവർ നമ്മൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കോട്ടെ, അസർ പേഴ്സണൽ തിങ് നമ്മൾ ഗെയിം കഴിഞ്ഞത് അവർ മുന്നോട്ട് പോയിട്ട് എന്താ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം ഇതിൽ സമ്മതിക്കാതെ വയ്യ, ഇത് ഞാൻ നെഗറ്റീവ് അല്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഈ ജാസ്മിൻ ഇതിനുള്ളിൽ വന്നിട്ട് പുറത്തുള്ള ഇൻഫർമേഷൻ എന്തോ സംഗതികൾ വീണ്ടും ഇതുപോലെ തന്നെ ഉള്ളിലുള്ള ആൾ പുറത്തുനിന്ന് വന്ന ആളെ എത്തിച്ച് തന്നു പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം, നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തുക, അല്ലെങ്കിൽ മനസ്സിലാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തിരിച്ചു വന്നതിന് ശേഷം അവർ ഡിസ്കസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഗബ്രി ഔട്ടാവാനുള്ള റീസൺ ജാസ്മിനാണ് എന്നുള്ളത് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്. അത് റസ്മിനാണോ അതോ ഇനി നോറ എന്ന് ആദ്യം വിചാരിച്ചു, പക്ഷേ നോറ അല്ല തോന്നുന്നുണ്ട്. കാരണം നോറ വളരെ ക്ലിയർ ആയിട്ട് സമാധാനിപ്പിക്കുന്ന സിറ്റുവേഷനോട് കണ്ടു. അപ്പോൾ ആരോ ജാസ്മിൻ അവിടെ എത്തിയിട്ടുണ്ട്, അതാണ് ജാസ്മിൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് ഫീൽ ചെയ്യുന്നു. അതല്ല, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ പഴയ ഓർമ്മകളും മറ്റേ ഗബ്രിയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഓർമ്മകൾ വീണ്ടും വന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർമ്മയൊന്നുമില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട സംഗതികളെ കുറിച്ച് കുറച്ചൊക്കെ ഹിൻഡ് കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കുമോ ജാസ്മിൻ ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ജാസ്മിൻ്റെ വിഷമോ പ്രതികരണമോ കരച്ചിലോ പിടിച്ചിലോ ഒന്നുമല്ല, ഭയങ്കര ക്രിഞ്ച് ആയിരുന്നു രാവിലെ കാണുന്ന സമയത്ത്. ഒരു രക്ഷയില്ല, ഒന്ന് രണ്ട് പേരും കൂടി ഇരുന്ന് അത്രയും നേരം. പക്ഷേ അത് ഞാൻ പോസിറ്റീവായിട്ട് കണ്ട ഒരു സംഭവം എന്തറിയോ, ഈ ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പറയാതെ വയ്യ. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും പറഞ്ഞു, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇപ്പോഴെങ്കിലും വളരെ ക്ലിയർ ആയിട്ടൊന്നും ഒരു പറയാൻ തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ അവൻ്റെ വോട്ടിങ്ങിന് അതിനൊന്നും ബാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പുറത്തിറങ്ങിയ വ്യക്തിയാണ്. ഗബ്രി ജാസ്മിന് കൊടുക്കുന്ന സപ്പോർട്ട് ചില്ലറ സപ്പോർട്ടല്ല. എതിർക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വളരെ ഓണസ്റ്റ് ആയിട്ട് പറയും. എന്തോ ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമുക്കതിൽ എതിരഭിപ്രായം ഉണ്ടോ, നമ്മൾ അതിന് അനുകൂലിക്കുന്നോ, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഗബ്രി എന്ന വ്യക്തി ജാസ്മിന് കൊടുക്കുന്ന സപ്പോർട്ട്, ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് സീസൺ 6 ഉടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുണ്ട്, അവരുടെ കാര്യം കൊണ്ടാണ്, സംഗതിയൊക്കെ സത്യമാണ്. പക്ഷേ എന്നാലും ജാസ്മിൻ ഒരുപാട് ഫേവേഴ്സ് ഈ ഒരു സീസണിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അതൊരിക്കലും ഒരാൾക്കും എതിർക്കാൻ പറ്റില്ല. 100% ജാസ്മിന് ഫേവേഴ്സ് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1, 2, 3 നമുക്ക് മനസ്സിൽ തന്നെ ഓടി വരുന്നുണ്ട്, ഒക്കെ അക്കമുട്ടം നിരത്തി പറയാൻ പറ്റും. ഓക്കെ,
അതിൻ്റെ കൂടെ ജാസ്മിന് കിട്ടിയിട്ടുള്ളൊരു ഫേവറാണ് അല്ലെങ്കിൽ ജാസ്മിന് കിട്ടിയിട്ടുള്ള ലക്ഷറി ആണെങ്കിൽ ഗബ്രിയുടെ ഈ തിരിച്ചുവരവും ഗബ്രിയുടെ സംസാരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, തിരിച്ചു വന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അൻസബയ്ക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഋഷീനോട് കാര്യങ്ങൾ കംപ്ലീറ്റ് പറയാം. പക്ഷേ അതല്ല ഗബ്രി അവിടെ കാണിച്ചിട്ടുള്ള സംഭവം തന്നെ, ഗബ്രി അതിൻ്റെ ഉള്ളിൽ കാണിച്ചിരുന്ന അതേ സംഗതി തന്നെ ഗബ്രി ജാസ്മിന് വേണ്ടി കളിച്ച പോലെയും ജാസ്മിന് വേണ്ടി ബലിയാടായി തന്നെ വേണം പറയാം. കാരണം ഗബ്രി ഔട്ടാവാനുണ്ടായ റീസൺ തന്നെ ഒരു പക്ഷേ ഞാനും പറയുന്നു എല്ലാവരും പറയുന്നത് തന്നെയാണ്, ആ ഒരു കോംബോ ആണ് ജാസ്മിൻ എന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു കോംബോ ആണ്. അപ്പോൾ ആ ഒരു കോംബോയിന് വേണ്ടി ബിലിയാടായിട്ടുള്ള സംഗതി തിരിച്ചു വന്നതിന് ശേഷം ഹി സ്പെൻഡിങ് ഹിസ് ഹോൾ ടൈം ഇൻ ബിഗ് ബോസ് വിത്ത് ജാസ്മിൻ ഡിസ്കസിങ് ഓൺലി വൺ തിങ് ഒരൊറ്റ കാര്യം കംപ്ലീറ്റ് എടുത്തിനുള്ള സംഗതികൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നീ സ്ട്രോങ് ആണ് നീ സ്ട്രോങ്. സീരിയസ്ലി മാൻ, ഐ ഹാവ് നെവർ സീൻ സച്ച് എ പേഴ്സൺ വിത്ത് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തത് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യും വരച്ചാൽ ഇങ്ങനെ ഇത്രയധികം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത്. കാരണം പക്ഷേ അവൻ പറയുന്ന സംഗതികളതാണ്, ഈ സംഗതികൾ കൊണ്ട് അവനൊരു ഗുഡ് ഇമേജ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഗബ്രിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, അവനെന്തോ ആയിക്കോട്ടെ സംഭവമൊക്കെ ഒരു സംഗതി ശരിയാണ്, പുറത്തൊരാളുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഇവൻ ചെയ്തു, ഇപ്പോൾ പുറത്ത് പോയി വന്നതിന് ശേഷം ആൾ പോയി എന്ന് അറിഞ്ഞ ശേഷം ഇവൻ്റെ ഇതിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇവൻ എന്തിനാണോ എനിക്കറിയില്ല സംഭവം, ഇവൻ മോട്ടിവേറ്റ് ചെയ്യുക എന്ന അൾട്ടിമേറ്റ് മോട്ടിവേഷനാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിന് വെച്ചിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ. പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന വ്യക്തി കഴിഞ്ഞ 100 ദിവസമായി 98 ദിവസമായിട്ട് അതിനുള്ളിൽ പുറത്ത് കാര്യങ്ങൾ കുറച്ച് മാത്രം കാര്യങ്ങൾ അവിടെ ഏറ്റവും മൂല്യം തൊടാതെ അറിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായും പ്രഷർ കുക്കറാണ്, ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ എന്ത് പറയുന്നുള്ള അറിയില്ല. അതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നിട്ടുണ്ട്, റസ്മിൻ വന്നിട്ട് എന്തൊരു സംഗതി ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞുകൊണ്ടിരുന്നറിയില്ല, റസ്മിൻ വന്നിട്ട് എന്തൊക്കെ സംഗതികൾ പറഞ്ഞു എന്നിട്ട് എൻ്റെ സിറ്റുവേഷനിൽ ഗബ്രി വരുന്നത് മിക്കവാറും ഞാൻ അടിക്കൂട്ടോ എന്ന് പറയുന്നുണ്ട്. അത് ആരെയെന്നുള്ള ഇപ്പോൾ മനസ്സിലായിട്ടില്ല, മോസ്റ്റ് ലൈക്ലി അത് റസ്മിൻ ആയിരിക്കും. കാരണം റസ്മിൻ അവിടെ വാഷ് ഏരിയേൻ്റെ വാഷ് റൂമിൻ്റെ ആ ഭാഗത്ത് നിന്നിരുന്നിട്ട് അപ്സരയുടെ കാര്യങ്ങൾ പറയുന്നത്, അപ്സരയോട് ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ടറിയാം, അപ്സര വളരെ ക്ലിയർ ആയിട്ട് റസ്മിനോട് പറഞ്ഞിട്ടുള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അപ്സര പറഞ്ഞതാണ്, റസ്മിനെ നീ ഒരുപാട് ഓവറാണ്, നാട്ടുകാർ മുഴുവനും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ കാര്യം, റസ്മിനെ നീ ഒരുപാട് ഓവറാണ്, പിന്നെ നീ കൈ കാണിക്കുന്ന ശരിയല്ല, നീ എന്തിനാ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഉള്ളിൽ പോയി തലട്ടുന്നുള്ളത്. കാരണം വെച്ചാൽ ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ഇത് കയറി ഇടയിൽ പിന്നെ നടുക്ക് ചെന്ന് എന്താ പറയുക ഇടപെട്ട് സംസാരിച്ചതിൻ്റെ ഒറ്റ ബേസിലാണ് ഈ ഒരു റസ്മിൻ അവിടെ ഈ ഒരു സീൻ ഉണ്ടാക്കേണ്ട സിറ്റുവേഷനായിട്ടുള്ളത്. പിന്നെ അപ്സര വരുന്നു, അപ്സരനെ അവിടെ സ്വാഭാവികമായിട്ടും ഒരാളവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മറ്റാൾ അവിടെ ചെന്നിട്ട് സംസാരിക്കും. ഇപ്പോൾ ഈ 98 ദിവസം ആയിരുന്നുണ്ടെങ്കിലും കൂടി സ്ക്രീൻ സ്പേസ് ഇപ്പോഴും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൂടി ലൈവിൽ നമ്മൾ കാണുന്നതാണ് ജാസ്മിനും ഗബ്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, റസ്മിൻ അതിൻ്റെ ഇടയിൽ നടക്കി പോയി നടുക്ക് പോയി നിൽക്കുന്നു, ഒരാവശ്യമില്ലാതെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഗബ്രിയുടെ മോട്ടിവേഷൻ, ഗബ്രി പറഞ്ഞ സംഭവത്തിൽ ഉള്ള ഫാമിലിയാണ് നിനക്ക് ഇമ്പോർട്ടൻറ്റ്, ഫാമിലിയാണ് നിനക്ക് ഇമ്പോർട്ടൻറ്റ്, ഈ മൂന്ന് പേരാണ് അച്ഛൻ അമ്മ അനിയൻ, ഈ മൂന്ന് പേരാണ് നിനക്ക് ഇമ്പോർട്ടൻറ്റ്, ഞാൻ പോലും അത് കഴിഞ്ഞിട്ടുള്ളൂ അവർ പറഞ്ഞിട്ട് കേട്ടാൽ മതി എന്ന ഒരു ഉപദേശമാണ് സാരോപദേശം പോലെ ഈ ചങ്ങാതി ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിനുള്ളിൽ ചെന്നിട്ട് ജാസ്മിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടി ബാക്കിയുള്ള ഈ 2 ദിവസം കൊണ്ട് ഇവരുടെ ഒക്കെ ദ ഗെയിം കഴിയുന്നതോടുകൂടി, ഇപ്പോൾ ജാൻമണി കരഞ്ഞതോടു ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് പൊളിയുന്നതോടുകൂടി പല പല കാര്യങ്ങളും അവിടെ പൊളിയാൻ പോകുന്നത്. കാരണം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ ഓഡിറ്റ് ചെയ്യും, സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യും, ഡെഫിനറ്റ്ലി യെസ്. അത് ഭയങ്കര ചർച്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ കാര്യം പറയും, എനിക്ക് തോന്നിയ സംഭവമാണ് ഈ സീസൺ, എനിക്ക് തോന്നുന്നു സീസൺ 4 ഭയാനകമായിരിക്കും പോസ്റ്റ് ബിഗ് ബോസ്. സീസൺ 4 ഭയാനകമായിരിക്കും പോസ്റ്റ് ബിഗ് ബോസ്, അല്ലെങ്കിൽ സീസൺ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സോഷ്യൽ മീഡിയ കത്തും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അൺടിൽ ആൻഡ് അൺലെസ് ദി ഓൾ ഡിസൈഡ് ആർക്കും ഒരാളും, അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടും ഒരാൾക്കും മറ്റുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റ്. കാരണം ഇപ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഒരുപാട് അല്ലേ, സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ഞാൻ പുറത്തുനിന്ന് പല ആൾക്കാരും റൂമേഴ്സ് ആണെന്ന് അറിയില്ല, ഒരു ആൾക്കാരും പറഞ്ഞു കേട്ടു. പുറത്ത് വന്നതിന് ശേഷം കാര്യമായ സംഗതികൾ നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ല, സോ ദാറ്റ് വി ഡോണ്ട് ഗീവ് ഫെർദർ കോണ്ടന്റ് ടു നമ്മളെ പോലെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർക്കും പറയാനുള്ള അല്ലെങ്കിൽ വിമർശിക്കാനുള്ള കൂടുതൽ കോണ്ടന്റ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഡിസ്കഷനും കേട്ടു. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല, ഞങ്ങൾക്ക് അറിഞ്ഞ സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ള ലൈവ് അപ്ഡേറ്റ്സിന് സ്റ്റേ ട്യൂൺഡ്.